മണിക്കൂറുകൾക്കുള്ളിൽ രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഒല ഇലക്ട്രിക്കും സിമ്പിൾ എനർജിയും സ്വാതന്ത്ര്യ ദിനത്തിൽ തങ്ങളുടെ ആദ്യ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചു. ഇന്ത്യയിലെ പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടർ സെഗ്മെന്റ് അടുത്തിടെ വളരെ ആവേശകരമായിരുന്നു. പുതിയതും വേഗതയേറിയതുമായ രണ്ട് പ്രീമിയം ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് ഇപ്പോൾ പുറത്തിറക്കിയത്. ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഇലക്ട്രിക് സ്കൂട്ടറായ സിമ്പിൾ എനർജി 1 പ്രഖ്യാപിച്ചതിനു ശേഷം ഈ വിഭാഗത്തിൽ കേട്ടുകേൾവിയില്ലാത്ത സവിശേഷതകളോടെ ഒല ഇലക്ട്രിക് തങ്ങളുടെ ആദ്യ ഇലക്ട്രിക് സ്കൂട്ടർ ഒല സീരീസ് എസിനെ പുറത്തിറക്കി. എന്തായാലും വാഹന വിപണിയിൽ കോളിളക്കം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു ഇരു കമ്പനികളും. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ എങ്ങനെ ഇരു സ്കൂട്ടറും നിൽക്കുന്നു എന്ന് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലൂടെ അറിയാം. ആ വിശേഷങ്ങളിലേക്ക് കടക്കും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർ വേൾഡിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുതൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. ഇന്ത്യൻ ഇലക്ട്രിക് വിപണിയിൽ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റുമായിട്ടാണ് ഒല ഇലക്ട്രിക് സ്കൂട്ടർ സീരീസ് എസ് വിപണിയിൽ എത്തിയത്. S1, S1 Pro എന്നീ വകഭേദങ്ങളിലാണ് സ്കൂട്ടർ എത്തിയിരിക്കുന്നത്. മികച്ച പെർഫോമൻസിൽ മുന്നിലെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് സിമ്പിൾ എനർജി സിമ്പിൾ 1 അവതരിപ്പിച്ചത്. ഒരു വേരിയന്റിൽ മാത്രമാണ് ഈ വാഹനം എത്തുന്നത്. ഒലയുടെ S1, S1 Pro എന്നിവയുടെ ex-showroom വില 99,999 രൂപയും 129,999 രൂപയുമാണ്. സിമ്പിൾ 1 ex-showroom വില 1.10 ലക്ഷമാണ്. S1, S1 Pro എന്നിവ യഥാക്രമം 121 കിലോമീറ്ററും 181 കിലോമീറ്ററും റേഞ്ച് അവകാശപ്പെടുന്നു. ഊരിമാറ്റാനാകാത്ത 2.98 കിലോവാട്ട് അവർ ബാറ്ററി S1 3.9 കിലോവാട്ട് അവർ ബാറ്ററി S1 Pro ഉപയോഗിച്ചിരിക്കുന്നു. സിമ്പിൾ 4.8 കിലോവാട്ട് അവർ ലിഥിയം അയൺ ബാറ്ററിയോടുകൂടി എത്തുന്നു. ഐഡിയൽ ഡ്രൈവിംഗ് കണ്ടീഷനിൽ ഈ വാഹനത്തിന്റെ കമ്പനി അവകാശപ്പെടുന്ന മാക്സിമം റേഞ്ച് 236 കിലോമീറ്റർ ആണ്. ഫിക്സഡ്, റിമൂവബിൾ എന്നിങ്ങനെ രണ്ട് ബാറ്ററി പാക്കിലാണ് വാഹനം എത്തുന്നത്. സിമ്പിൾ ലൂപ്പ് എന്ന ഫാസ്റ്റ് ചാർജിംഗ് സാങ്കേതിക വിദ്യയും കമ്പനി വാഗ്ദാനം ചെയ്യുന്നു. S1, S1 Pro എന്നിവ പോർട്ടബിൾ ഹോം ചാർജറോടുകൂടി എത്തുന്നു. അത് യഥാക്രമം ഏകദേശം 4.5 മണിക്കൂറും 6 മണിക്കൂറും കൊണ്ട് സ്കൂട്ടറുകൾ പൂർണ്ണമായും ചാർജ് ചെയ്യാൻ സാധിക്കും. ഒല ചാർജിംഗ് സ്റ്റേഷനുകളിൽ ചാർജ് ചെയ്യുവാണെങ്കിൽ 18 മിനിറ്റ് കൊണ്ട് 50% ചാർജ് ചെയ്യാൻ സാധിക്കും. ഇനി സിമ്പിൾ 1 2.5 മണിക്കൂർ മതി പബ്ലിക് ചാർജിംഗിൽ ഫുൾ ചാർജിന്. വീടുകളിൽ ചാർജ് ചെയ്യുവാണെങ്കിൽ ഫിക്സഡ് ബാറ്ററിക്ക് 2.75 മണിക്കൂറും റിമൂവൽ ബാറ്ററിക്ക് 75 മിനിറ്റും മാത്രം മതി ഫുൾ ചാർജിന്. നോർമൽ, സ്പോർട്ട്, ഹൈപ്പർ എന്നീ 3 ഡ്രൈവിംഗ് മോഡുകളിൽ ഒല S1 Pro നോർമൽ, സ്പോർട്ട് എന്നീ 2 റൈഡിംഗ് മോഡുകളിൽ ഒല S1 എത്തുന്നു. ഇക്കോ, റൈഡ്, ഡാഷ്, സോണിക് എന്നീ റൈഡിംഗ് മോഡുകളിലാണ് സിമ്പിൾ 1 എത്തുന്നത്. S1, S1 Pro എന്നിവ യഥാക്രമം 90 കിലോമീറ്ററും 115 കിലോമീറ്ററും മാക്സിമം വേഗത കൈവരിക്കുമ്പോൾ സിമ്പിൾ 1 105 കിലോമീറ്റർ മാക്സിമം വേഗത കൈവരിക്കാൻ കഴിയും. 8.5 കിലോവാട്ട് പീക്ക് പവർ ഉൽപ്പാദിപ്പിക്കുന്ന മോട്ടോർ ഒല സ്കൂട്ടറിലെത്തുമ്പോൾ 8.5 കിലോവാട്ട് പീക്ക് പവറും 72 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 4.5 കിലോവാട്ട് മോട്ടോറിലാണ് സിമ്പിൾ 1 എത്തുന്നത്. അതുപോലെ 0 മുതൽ 40 കിലോമീറ്റർ പെർ അവർ വേഗത കൈവരിക്കാൻ S1 Pro 3 സെക്കൻഡ്സ് വേണ്ടി വരുമ്പോൾ സിമ്പിൾ 1 2.95 സെക്കൻഡ്സ് മാത്രം വേണ്ടി വരുന്നു. കട്ടയ്ക്ക് നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ഒല S1 3.6 സെക്കൻഡിനുള്ളിൽ 0 മുതൽ 40 കിലോമീറ്റർ പെർ അവർ വേഗത കൈവരിക്കും. നിരവധി സവിശേഷതകളുള്ള ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ സിമ്പിൾ 1 സ്കൂട്ടറിന് കമ്പനി നൽകുന്നു. ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ജിയോ ഫെൻസിംഗ്, മ്യൂസിക് കൺട്രോൾ, റിമോട്ട് ടെലിമെട്രി, വാഹന ട്രാക്കിംഗ്, ഡോക്യുമെന്റ് സ്റ്റോറേജ്, ഫൈൻ മൈ സ്കൂട്ടർ, സ്വന്തമായി അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള കഴിവ് തുടങ്ങിയവ ഈ ആപ്പിന്റെ സഹായത്തോടെ ചെയ്യാൻ സാധിക്കും. 4G കണക്ടിവിറ്റി, 7-inch ടച്ച് സ്ക്രീൻ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, നാവിഗേഷൻ തുടങ്ങിയവയാണ് മറ്റു ഫീച്ചറുകൾ. ഓൺബോർഡ് നാവിഗേഷൻ, മൊബൈൽ ആപ്പ് കണക്ടിവിറ്റി, ഇൻബിൽറ്റ് മൈക്കുകൾ, സ്കൂട്ടറിൽ സ്പീക്കർ എന്നിവയ്ക്കൊപ്പം AI വോയിസ് അസിസ്റ്റന്റ് എന്നിവയാണ് ഒല സ്കൂട്ടറിന്റെ സവിശേഷതകൾ. ഉപഭോക്താക്കൾക്ക് ഓൺബോർഡ് മൈക്കിലൂടെയും സ്പീക്കറിലൂടെയും കോളുകൾ സ്വീകരിക്കാനും അവസാനിപ്പിക്കാനും കഴിയും. ഇൻസ്ട്രുമെന്റ് കൺസോളിനായി സംയോജിപ്പിച്ച ഒരു വലിയ 3GB റാം ഉള്ള 7-inch TFT ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് ഒല സ്കൂട്ടറിന്. ഇത് eSIM ഇന്റർനെറ്റ് കണക്ടിവിറ്റിയെ പിന്തുണയ്ക്കും. കമ്പനി വാഗ്ദാനം ചെയ്യുന്ന സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷനുമായി സ്കൂട്ടറിനെ പെയർ ചെയ്യാൻ ഇത് സഹായിക്കും. മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് സ്കൂട്ടറിന്റെ പെരുമാറ്റം നിരീക്ഷിക്കാനും അടുത്തുള്ള ചാർജിംഗ് സ്റ്റേഷനുകളും മറ്റും കണ്ടെത്താനും പോലെ നിരവധി ഫീച്ചറുകൾ ഉപയോഗിക്കാൻ കഴിയും. ഒല സ്കൂട്ടറിന് കീ ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഡിസ്പ്ലേയിലോ ആപ്പ് ഉപയോഗിച്ചോ അൺലോക്ക് ചെയ്യാം. സാറ്റിൻ, മാറ്റ്, ഗ്ലോസി ഫിനിഷുകളിൽ ഒല 10 നിറങ്ങളിൽ സ്കൂട്ടർ വാഗ്ദാനം ചെയ്യുന്നു. സിമ്പിൾ 1 4 നിറങ്ങൾ ലഭ്യമാണ്. അസ്യൂർ ബ്ലൂ, ബ്രേസൺ ബ്ലാക്ക്, ഗ്രേസ് വൈറ്റ് ആൻഡ് നമ്മ റെഡ്.
സിമ്പിൾ വൺ സ്കൂട്ടർ ആദ്യഘട്ടത്തിൽ കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കേരള, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, പഞ്ചാബ്, ഡൽഹി, ഗോവ, ഉത്തർപ്രദേശ് എന്നിവ ഉൾപ്പെടെ രാജ്യത്തിന്റെ 13 സംസ്ഥാനങ്ങളിൽ ഈ സ്കൂട്ടർ ലഭ്യമാക്കും. റീഫണ്ടബിൾ ടോക്കൺ തുകയായ 1947 രൂപയിൽ കമ്പനി തങ്ങളുടെ ഇലക്ട്രിക് സ്കൂട്ടറിനായുള്ള ഔദ്യോഗിക ബുക്കിംഗ് വെബ്സൈറ്റിൽ ആരംഭിക്കുകയും ചെയ്തു. സെപ്റ്റംബർ 8 മുതൽ ഒല സ്കൂട്ടറുകൾ വിൽപ്പന ആരംഭിക്കും. ഒക്ടോബറിൽ 1000 നഗരങ്ങളിൽ വിതരണം ആരംഭിക്കും. അതുവരെ ഒല സ്കൂട്ടറുകൾ 499 രൂപയ്ക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഒല ബ്രാൻഡിൽ നിന്നുള്ള പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ടെസ്റ്റ് റൈഡുകൾ 2021 ഒക്ടോബറിൽ ആരംഭിക്കും. താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് ഒക്ടോബറിൽ സ്കൂട്ടർ പരീക്ഷിക്കാം. ഒല ഇലക്ട്രിക് മൊബൈൽ ആപ്ലിക്കേഷൻ വഴി നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ ഡെലിവറി ചെയ്ത സ്കൂട്ടർ ഉപയോഗിച്ച് ടെസ്റ്റ് റൈഡുകൾ ബുക്ക് ചെയ്യാമെന്ന് കമ്പനി അറിയിച്ചിരിക്കുന്നു. സാധ്യതയുള്ള ഉപഭോക്താക്കൾക്ക് അവരുടെ സ്കൂട്ടർ വാങ്ങലുകൾക്ക് മുമ്പായി പരീക്ഷണ സവാരി നടത്തുന്നതിന് കമ്പനി നഗരങ്ങളിൽ എക്സ്പീരിയൻസ് സെന്ററുകൾ സ്ഥാപിക്കും. എക്സ്പീരിയൻസ് സെന്ററുകൾ 2021 ഒക്ടോബറോടെ സ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒല, സിമ്പിൾ എന്നിവയിൽ നിന്നുള്ള സ്കൂട്ടറുകൾ എത്തുന്നതിന് മുൻപ് ഇലക്ട്രിക് സ്കൂട്ടർ സ്പേസ് തികച്ചും തുല്യമായിരുന്നു. എന്നിരുന്നാലും ഇലക്ട്രിക് കാർ വിഭാഗത്തിൽ കാണുന്നത് പോലെ അത് അതിവേഗം വികസിച്ചുകൊണ്ടിരുന്നു. ഒല സീരീസ്, സിമ്പിൾ 1 എന്നിവ കൂടുതൽ ചെലവേറിയതല്ലാതെ കൂടുതൽ ശക്തിയും ശ്രേണിയും വാഗ്ദാനം ചെയ്യുന്നു. വാസ്തവത്തിൽ ഈ താരതമ്യത്തിൽ ഏറ്റവും താങ്ങാവുന്ന ഇലക്ട്രിക് സ്കൂട്ടറാണ് ഒല സീരീസസ്. ഈ പുതിയ കമ്പനികൾക്ക് എത്രത്തോളം ഫലപ്രദമായി തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിക്കാൻ കഴിയുമെന്ന് കാത്തിരുന്ന് കാണാം. ഇലക്ട്രിക് യുദ്ധത്തിന് സാക്ഷ്യം വഹിക്കാൻ ഞങ്ങളും നിങ്ങൾക്കൊപ്പം ചേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷമായി ഞങ്ങൾ എത്താം. തൽക്കാലം വിടാം. നന്ദി. നമസ്കാരം.